ദൈവത്തിന് സ്തുതി. തൃശൂർ അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത, സി ബി സി ഐയുടെ മുൻ ഉപാധ്യക്ഷൻ, കെ സി ബി സിയുടെ അധ്യക്ഷൻ, വിഖ്യാതനായ കാനോൺ ലോ വിദഗ്ധൻ, ഇതൊക്കെയാണ് അഭിവന്യ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ്. തൃശൂരിലെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ക്രൈസ്തവ സമൂഹം ഒറ്റക്കെട്ടാണ് എന്ന്, രൂപതാധ്യക്ഷനോടുകൂടി ഒറ്റക്കെട്ടാണ് എന്ന് ശക്തമായി പ്രകടിപ്പിച്ച നിങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇവിടുത്തെ യുവജനങ്ങൾക്ക്, ഇവിടുത്തെ അനുമായ നേതാക്കൾക്ക്, വൈദികർക്ക്, സന്യസ്തർക്ക്, വികാരിയച്ചന്മാർക്ക് വ്യക്തിപരമായ രീതിയിൽ അതിരൂപതയുടെ പേരിൽ നന്ദി പറയാനാണ് ഞാൻ ആദ്യമേ തന്നെ ആഗ്രഹിക്കുന്നത്. ഞാൻ അഭിമാനിക്കുകയാണ്, തൃശൂരിലെ ജനത, തൃശൂരിലെ വിശ്വാസ ജനത ഒറ്റക്കെട്ടാണെന്ന് കാണേണ്ടവർ കണ്ടോട്ടെ എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ായിരിക്കുന്നത് തൃശൂർ അതിരൂപതയുടെ മെത്രാസന മന്ദിരത്തിലാണ്. ദൈവകൃപയുടെ കൂടാരം എന്ന് വിശേഷിപ്പിക്കാവുന്ന മെത്രാസന മന്ദിരം. ഇവിടെ സന്നിഹിതനായിട്ടുള്ള മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് തൻ്റെ കഠിനാധ്വാനം വഴിയാണ് എല്ലാ മേഖലകളിലും മികവ് തെളിയിക്കുവാൻ സാധിച്ചിട്ടുള്ളത്. ആഴമേറിയ ആത്മീയത, ചിട്ടയായ ജീവിതചര്യ, പരന്ന വായനയും പഠനവും, ദൈവം ദാനമായി നൽകിയിട്ടുള്ള ദീർഘദർശനവും ഓർമ്മശക്തിയും, ഇങ്ങനെ പലതും പിതാവിനെ കുറിച്ച് പറയുവാൻ സാധിക്കും. എന്നാൽ അദ്ദേഹം ഞങ്ങൾക്ക്, ഞങ്ങൾ ഉറങ്ങിയതിന് ശേഷം ഉറങ്ങുന്ന, ഞങ്ങൾ ഉണരുന്നതിന് മുന്നേ ഉണരുന്ന ഞങ്ങളുടെ അപ്പനാണ്. 4.5 ലക്ഷം വരുന്ന തൻ്റെ അജഗണത്തിന് മാത്രമല്ല, തൃശൂർക്കാർക്ക് മുഴുവനും ഇന്നും നാളെയും യാതൊരു പോറലും ഏൽക്കരുത് എന്ന് തീവ്രമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി യത്നിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ നല്ല അപ്പൻ. പിതാവ് കടന്നു വന്നിട്ടുള്ള ദൈവവിളിയുടെ വഴികളിൽ കണ്ടുമുട്ടിയിട്ടുള്ള വ്യക്തികൾ, ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, വെല്ലുവിളികൾ എല്ലാം നമ്മൾ ചർച്ച ചെയ്യുകയാണ്. പിതാവ്, എനിക്ക് തോന്നുന്നു പിതാവ് ഈ തൃശ്ശൂരെ പൊതുസമൂഹത്തിന് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ, അല്ലെ, കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനമാണ് ബസലിക്ക, നമ്മൾ പുത്തൻപള്ളി എന്ന് വിളിക്കുന്ന നമ്മുടെ ഡോളേഴ്സ് ബസലിക്കയുടെ ഒരു പുനരുത്ഥാനവും അതിൻ്റെ ഒരു നിത്യാരാധന കേന്ദ്രത്തിൻ്റെ വളർച്ച, ബൈബിൾ ടവറൊക്കെ. കാരണം എനിക്ക് തോന്നുന്നു തൃശ്ശൂർ പട്ടണത്തിൽ വന്നു പോകുന്നവരെല്ലാം അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഇറക്കി വയ്ക്കുന്ന ഒരു ഇടമായി അതിനെ വളർത്താൻ പിതാവിന് സാധിച്ചു എന്നുള്ളത് വളരെ നന്ദിപൂർവ്വം ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഇടം ഉണ്ടാക്കിയെടുത്തത്, അതിനങ്ങനെ ഒരു പരിവേഷം നൽകിയ, എനിക്ക് തോന്നുന്നു പിതാവിൻ്റെ ആ ഒരു അവിടുത്തെ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു, അല്ലേ പിതാവ്? എന്നെ ഒരു കെട്ടിടപ്പണിക്കാരനായിട്ട്, എൻജിനീയറായിട്ട്, ഒരു പലവിധ കാര്യങ്ങളുടെ സംഘാടകനായിട്ട്, ബൈബിൾ ടവർ പണിയിച്ചു, ബസലിക്ക ഹാൾ പണിയിച്ചു, അവിടെ കുറേ കാര്യങ്ങൾ സംഘടിപ്പിച്ചു, ഇങ്ങനെ പറഞ്ഞു കേൾക്കാൻ എനിക്കിഷ്ടമില്ല. എൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം അത് യേശു കൊടുത്ത ദൗത്യം തന്നെയാണ്. യേശു തൻ്റെ അനുയായികളോട് പറഞ്ഞത് ഐക്യപ്പെടുന്നത് 3 കാര്യങ്ങൾക്കാണ്. 1, പോയി പഠിപ്പിക്കണം. 2, വിശുദ്ധീകരിക്കുക അഥവാ സുഖപ്പെടുത്തണം. 3, നല്ല ഇടയനെ പോലെ നയിക്കണം. ഈ 3 കാര്യങ്ങളിൽ, പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക എന്ന് പറഞ്ഞാൽ, പഠിപ്പിക്കുന്നത് സുവിശേഷം അറിയിക്കില്ല ഏത് രീതിയിലാണെങ്കിലും. 2, വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ കൂദാശകൾ പരിഹാരം ചെയ്യുക എന്നുള്ളതാണ്. 3, അവരെ നല്ല ഇടയനെ പോലെ പിതാവിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അതിന് സഹായകമല്ലാത്ത കെട്ടിടപ്പണിയുണ്ടെങ്കിൽ, സഹായകമാകാത്ത സംഘടിത പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നതും
ഇതെല്ലാം തെറ്റാണ്. അതുകൊണ്ട് എന്നെ ഏതെങ്കിലും കാര്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് അധികം പേര് പറയാറില്ല. പിതാവ് അവിടെ ഒരുപാട് ധ്യാനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്, വചനപ്രഭാഷണത്തിന് ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട്, അത് നൊവേന തുടങ്ങി ആത്മീയമായി വളർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ആരാധന നിത്യാരാധന കേന്ദ്രത്തിൻ്റെ വാക്ഷ്യത്തോടുകൂടി ആരാധനാ കേന്ദ്രം വളർത്തിയിട്ടുണ്ട്. തീർത്ഥകേന്ദ്രത്തെ ആത്മീയമായി വളർത്തി വചനപ്രഭാഷണത്തിലൂടെ ആദ്യാത്മീയുടെ ഇതധികം പറയാറില്ല. ഞാൻ ആഗ്രഹിക്കുന്ന അതാണ്. പക്ഷേ ഒരു സൊസൈറ്റി എന്ന നിലയിൽ ഞാൻ എല്ലാ മതസ്ഥരുമായും എല്ലാ സഭാവിഭാഗങ്ങളുമായും എല്ലാവരുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചു. വീട് സന്ദർശനത്തിനൊക്കെ ഒത്തിരി നോക്കാൻ ശ്രമിച്ചു. സമയപരിമിതി മൂലവും പിന്നെ എൻ്റെ വീഴ്ച കൊണ്ടെന്ന് വേണമെങ്കിൽ പറയാം, വിചാരിച്ച രീതിയിൽ നടന്നിട്ടില്ല. ചിലവരോടൊക്കെ ചിലപ്പോൾ വഴക്ക് പറയേണ്ടി വന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ വഴക്ക് കേട്ടത് ഞാൻ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്ന ദിവസമാണ്. ഏറ്റവും കൂടുതൽ എല്ലാ ഏറ്റവും കൂടുതൽ എന്നെ പൊക്കി പറഞ്ഞതും അന്ന് തന്നെയാണ്. ഏറ്റവും കൂടുതൽ എന്നെ കൈപിടിച്ച് വലിച്ച് ഈ അച്ഛനെ ഞങ്ങൾ എന്നും പറഞ്ഞ് വഴക്ക് കേട്ടതും അന്ന് തന്നെയാണ്. ഞാൻ മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൻ്റെ ഭാഗമാണ്. കുറേ പേര് വഴക്ക് പറയും, കുറേ നന്മ പറയും. അതിൻ്റെ അപ്പുറത്ത് ഞാൻ ചിന്തിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തു. ദൈവഹിതം നിറവേറ്റാൻ ശ്രമിച്ചു, വിജയിച്ചിട്ടുണ്ടാകാം, പരാജയപ്പെട്ടിട്ടുണ്ടാകാം. എല്ലാ മാർക്കിടലും അതിൻ്റെ ഫലവും ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു. ശ്രമിച്ചുവോ? ശ്രമിച്ചു. വീഴ്ച വന്നപ്പോൾ മാപ്പ് ചോദിക്കാൻ ചോദിച്ചു. ഇതാണ് ഈ ഒരു കാലഘട്ടം കഴിയുമ്പോഴാണ് പിതാവ് തൃശ്ശൂർ അതിരൂപതയുടെ സഹായം എത്രാനായിട്ട് വരുന്നത്. 1993 ഞാൻ ഇവിടുത്തെ വികാരി ജനറാളായും 2004 ജനുവരിയിൽ ഇവിടെ ഒരു സഹായം എത്രാന് കിട്ടണം, ആദ്യത്തെ സഹായം എത്രാന് കിട്ടണം തൂങ്കിഴി പിതാവ് ആഗ്രഹിച്ചു. അച്ഛന്മാരോടൊക്കെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു. ഒരിക്കലും ഞാനാകുമെന്ന് ചിന്ത പോലും എനിക്കും ഉണ്ടായിട്ടില്ല. പെട്ടെന്നൊരു ദിവസം അന്നത്തെ നുൻഷ്യോ ഫോണിൽ വിളിക്കുന്നു, തന്നെ തൃശ്ശൂരിൻ്റെ സഹായം എത്രാനായിട്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നിയമിച്ചിട്ടുണ്ട്. അന്ന് മാർപ്പാപ്പ നേരിട്ടുള്ള നിയമനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല, എനിക്ക് പേടിയാവണം, എങ്ങനെയാണിത്? എന്നാൽ ദിസ് ഈസ് ഇൻ ഓർഡർ യു ഹാവ് ടു റിസീവ്. മാർപ്പാപ്പയുടെ കൽപ്പനയാണ്, പിന്നെ വേറെ ഓപ്ഷനില്ല. എന്നാൽ ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? എന്നാ പ്രഖ്യാപിക്കേണ്ടത്? 19 പിതാവിന് തിരുനാളിനാണ് ഞാൻ ഉടനെ തൂങ്കിഴി പിതാവ് അവിടെ ഇരിക്കേണ്ടായിരുന്നു. ഇത് പൊന്തിപ്പിക്കൽ സീക്രട്ടാണ്, മിണ്ടാൻ പറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പിതാവിൻ്റെ അടുത്ത് വന്നു. ആ അങ്ങനെയൊക്കെ വന്ന് ദൈവം പറഞ്ഞ് സ്വീകരിക്കുക. അപ്പോൾ ഉടനെ തന്നെ ചോദിച്ചു, മുദ്രാവാക്യം എന്താണ്? ഞാൻ പറഞ്ഞു, എനിക്ക് മുദ്രാവാക്യം ഒരു സംശയവുമില്ല. മാർക്കോസ് 3:14-15 യേശുവിൻ്റെ കൂടെ ആയിരിക്കലും ഐക്യപ്പെടലും ഇതെൻ്റെ മുദ്രാവാക്യം. പിന്നെ എന്നെ സഹായിക്കുന്ന വാക്യം 8:28. അപ്പോൾ അങ്ങനെ ഒരുങ്ങി. അപ്പോൾ ഇവിടുത്തെ പലതരം സൂചനകളുണ്ടായി. 18 അറിയിക്കാനായിട്ട് വന്നു. എല്ലാവരും വിചാരിച്ചു. അപ്പോൾ തലേദിവസം ഞാൻ ഡിവൈനിൽ പോയി പ്രാർത്ഥിച്ചു. അഗസ്റ്റിൻ വള്ളൂർ എൻ്റെ കൂട്ടുകാരനാണ്, വള്ളൂക്കാരനോട് വെച്ച് പറഞ്ഞു, ഇങ്ങനൊരു ഒരു വലിയ കുരിശ് കിട്ടുന്നുണ്ട്, പ്രാർത്ഥിക്കണേ. പോരണ വഴിക്ക് നന്ദിക്കര പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ച് പട്ടം കിട്ടിയ സ്ഥലം. അത് കഴിഞ്ഞ് അപ്പൻ്റെ കബറെടുത്തി ചെല്ലാമെന്ന് നോക്കിയപ്പോൾ അവിടെ നിറച്ച ആൾ, അവിടെ നിന്ന് അകലെ നിന്ന് പ്രാർത്ഥിച്ച് അങ്ങോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് 18 ഉച്ച കഴിഞ്ഞു, ആർക്കൊന്നും മനസ്സിലാവണില്ല. അവിടെ എനിക്ക് മനസ്സിലായി, ടി വിക്കാർ അന്നുണ്ടായിരുന്നു, ബോസ്കോ പിതാവിൻ്റെ അടുത്ത് പോയി, തട്ടുപിതാവിൻ്റെ അമ്മയെ ഇൻ്റർവ്യൂ ചെയ്തു എന്നൊക്കെ മനസ്സിലായി. ഞാനിവിടെ ചിരിക്കുകയാണ്. ഉച്ച കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്ക് മുമ്പ് ഇവിടെ തിരിച്ചെത്തി. ഉച്ച കഴിഞ്ഞ് ഇവിടെ വരുന്നവർക്കൊക്കെ കാപ്പി കൊടുക്കണം, എല്ലാം. അപ്പോൾ ഒരു വയസ്സിനച്ഛനോട് ചോദിക്കുക, തൻ്റെ പേരും കൂടി കേൾക്കേണ്ടതുണ്ടെങ്കിൽ എന്ന് പറയും. പക്ഷെ അന്നത്തെ എൻ്റെ പ്രവർത്തനം പെരുമാറ്റം കണ്ടിട്ട് ഒരാൾക്കും സംശയമില്ല. വരുന്നവരെല്ലാം സ്വീകരിക്കുന്നു, കാപ്പി കൊടുക്കുന്ന എല്ലാം, ഒരാൾക്കും സംശയം തോന്നിയില്ല. അത് കഴിഞ്ഞ് പള്ളിയിലേക്ക് ലൂർദ് പള്ളിയിൽ ചെന്നപ്പോൾ അവർക്ക് മനസ്സിലായി, എൻ്റെ ചേട്ടൻ അവിടെ നിൽക്കുള്ളൂ. അപ്പോൾ ഞാൻ ഉച്ച കഴിഞ്ഞ് എന്തോ പരിപാടി ഉണ്ടെന്ന് വരാൻ പറഞ്ഞു ചേട്ടനോട്. ചേട്ടൻ വന്നിരുന്നു. അങ്ങനെയാണ് എന്താ വന്നിരുന്നു ചോദിച്ചപ്പോൾ ചിലവർക്ക് മനസ്സിലായി ഇയാളാണോ. പിന്നെയാണ് ഞാൻ അങ്ങനെ സഹായമെത്തനായത്. ഒരു സഹായമെത്രാൻ ആവുന്ന സമയത്ത് ജേക്കബ് തൂങ്കുഴി പിതാവാണ് തൃശ്ശൂർ അതിരൂപതയുടെ മെത്രാപ്പോലീത്ത. ഒരു ആത്മീയ പിതാവ് എന്ന നിലയിൽ തൂങ്കുഴി പിതാവ് ചെയ്ത വലിയ സേവനത്തെ എനിക്ക് എൻ്റെ അപ്പച്ചനെ പോലെയാണ്. കുണ്ടുകുളം പിതാവും തൂങ്കുഴി പിതാവും എനിക്ക് അപ്പനെ പോലെയാണ്. അവർ നടത്തിയ സേവനത്തെ, അവരുടെ മാതൃകയെ, നന്മയെ സ്വീകരിക്കുന്നു. കുണ്ടുകുളം പിതാവിൻ്റെ, തൂങ്കുഴി പിതാവിൻ്റെ പിൻഗാമി എന്ന നിലയിൽ അതാണ് എനിക്ക് വലിയൊരു അംഗീകാരമായിട്ട് ഞാനിപ്പോൾ കാണുന്നത്. നമുക്ക് വലിയൊരു അടിസ്ഥാനമാണ് അവർ രണ്ടുപേരും കൂടെ.
ഒരു ചാരിറ്റിയുടെ ഒരു മുഖം കുണ്ടുളം പിതാവിന് നൽകാൻ സാധിച്ചു. അവകാശങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തു. നമ്മുടെ ഒരു മറ്റേ മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് മുതൽ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് സ്ഥാപിച്ചു. പിതാവിന് അതിൻ്റെ മുകളിൽ കെട്ടിപ്പടുക്കാനുള്ള ഒരു അടിസ്ഥാനം അവർ അവരുടെ അടിത്തറ മേൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എനിക്ക് തന്നെ പറ്റിയ ഒരു മെത്രാനും തനിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ വൈദികരുടെ, ആത്മായ നേതാക്കളുടെ, മറ്റുള്ളവരുടെ സഹകരണത്തോടെ മാത്രമേ പറ്റുള്ളൂ. തൃശ്ശൂർ ഏതായാലും സന്തോഷത്തോടെ പറയട്ടെ, തൃശ്ശൂർ നല്ല അച്ഛന്മാരുണ്ട്, തൃശ്ശൂർ നല്ല ആത്മായ നേതാക്കളുണ്ട്. അതിലൊരാളാണ് മേരുവേജിനെ ഇന്ന് പരസ്യമായിട്ട് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല ആത്മായ നേതൃത്വവും നല്ല വൈദികരും ഉള്ളതുകൊണ്ടാണ് ഇന്ന് തൃശ്ശൂർ വലിയ കുഴപ്പമില്ലാതെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഈ മെയിൻ്റനൻസിനെങ്കിലും സാധിക്കുന്നത് ഇവരുടെ നേതൃത്വമാണ്. എന്നും കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിലും പല ഇഷ്യൂസും വരുമ്പോൾ നമുക്ക് ന്യൂനപക്ഷ അവകാശങ്ങളാകാം, വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളാകാം, ആതുര ശുശ്രൂഷ രംഗത്ത് തന്നെ നമ്മൾ മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും വെല്ലുവിളിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ പിതാവ് തൃശ്ശൂരിൻ്റെ സ്വരം എല്ലാവരും കേട്ടിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ. പിതാവിന് അതുപോലെ തന്നെ രണ്ട് സഹായം എത്രാന്മാരും ഉണ്ടായിട്ടുണ്ട്. പ്രഗത്ഭനായ തട്ടിൽ പിതാവ്, ഇപ്പം എനിക്ക് തോന്നുന്നു അപ്പനേക്കാൾ വലിയ സാമ്രാജ്യത്തിന് സേവനം ചെയ്യുവാനായിട്ട് തട്ടിൽ പിതാവിന് ഭാഗ്യം ലഭിച്ചു പോയി. ഇപ്പോൾ ടോണി പിതാവാണെങ്കിലും എങ്ങനെയാണ് ഒരു മെത്രാപ്പോലീത്തയും അല്ലൊരു മെത്രാനും സഹായമെത്രാന്മാരും തമ്മിലുള്ള ബന്ധം ശരിക്കും ഊഷ്മളമായി ഉണ്ടാവുക പിതാവ്? ഒന്ന്, മറ്റുള്ളവരോട് കൂടിച്ചേർന്നുള്ള ടീം വർക്കിനെ കുറിച്ച്. ഇപ്പോൾ 1972 വിദ്യാഭ്യാസം കൊണ്ടുള്ള പിതാവ്, 86 മാർപ്പാപ്പയുടെ വരെ 6 തിരുമുറിവ്, 90 മുതലുള്ള സുവിശേഷവൽക്കരണ ദേശമായി ഞാൻ കൺവീനർ, പിന്നെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അന്നുണ്ട്. പിന്നീട് ഞാൻ മെത്രാൻ സഹായമെത്രാനായതിന് ശേഷമുള്ള സ്വാശ്രയ സമരം, പിന്നെ അങ്ങനെ ഏത് കാര്യം വന്നു കഴിഞ്ഞാലും ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മുടെ സിനഡും അസംബ്ലിയും പറവൊക്കെ ഇതെല്ലാം ഒരു കാര്യം, ഒരു മെത്രാൻ തന്നെയല്ല ചെയ്യുന്ന, ടീം വർക്കിലാണ്. കുണ്ടുകുളം പിതാവിൻ്റെ കൂടെ സഹായിക്കുമ്പോൾ, തൂങ്കുഴി പിതാവിൻ്റെ സഹായിയായിട്ട് നിൽക്കുമ്പോൾ, അതാണ് എനിക്ക് വലിയ അനുഗ്രഹമായിട്ട് തോന്നിയത്. ഇന്ന് എൻ്റെ ഏറ്റവും വലിയ സഹായം എല്ലാം അഭിപ്രായങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഒരാൾ എന്നോട് ഇങ്ങനെ മെത്രാന്മാരെ, സഹായ മെത്രാന്മാരെ അന്വേഷിക്കുമ്പോൾ, എനിക്ക് 2007 മെത്രാപോലീത്തയെ ഉടനെ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ പറ്റില്ല, എനിക്ക് ശക്തനായൊരു സഹായി വേണം. അപ്പോൾ അങ്ങനെ മിക്കവാറും എല്ലാവരും സഹായ മെത്രാന് ചോദിച്ചപ്പോൾ, അപ്പോൾ അവർ പറഞ്ഞൊരു വാചകമുണ്ട്, പിതാവിൻ്റെ തലേ കയറുന്ന ആൾക്കാരാവരുതല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ ആൾക്കാരോട് പറഞ്ഞു, അവൻ വളരുകയും ഞാൻ ചെറുതാകുകയും ചെയ്യണമെന്ന് പറഞ്ഞ സ്നാപയോഹന്നാൻ്റെ ചിന്തയുള്ളതെങ്കിലാണ് ശരിയായിട്ടുള്ള മനോഭാവം. അവർ പ്രഗത്ഭരായിട്ടുണ്ടെങ്കിൽ മാത്രമേ രൂപതയും സഭയും വളരുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ പലരുടെയും പേരുകൾ പറഞ്ഞു. അവരെല്ലാവരും ഏറ്റവും നന്നായി ബോധ്യമായിട്ടുള്ളവരാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തന്നെയാണ് 2010 തട്ടിൽ പിതാവിന് കിട്ടി. എനിക്ക് കിട്ടുന്നു, എനിക്ക് തോന്നുന്നു എന്നെ സഹായിക്കുന്നതിൽ ദൈവം നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ദാനമാണ് തട്ടിൽ പിതാവ്. ഞാൻ പറഞ്ഞു, വൈദികരും അൽമാരും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് തട്ടിൽ പിതാവിന് ദൈവം സഭ വലിയ ദൗത്യം ഷംഷാബാദിൽ ഏൽപ്പിച്ചു. അപ്പോൾ തട്ടിപ്പിതാവിന് ഞാൻ നന്നായി പ്രോത്സാഹിപ്പിച്ചു. പറഞ്ഞതിൻ്റെ കാര്യം, ഒരു മെത്രാൻ്റെ ആദ്യത്തെ ദൗത്യം സുവിശേഷം പ്രസംഗിക്കില്ല. മാക്സിമം ആൾക്കാർക്ക് സുവിശേഷം പ്രസംഗിക്കാൻ കിട്ടുന്ന അവസരമാണ് തട്ടിപ്പിതാവ്. പിതാവിന് അതിനെ ദൈവം അനുഗ്രഹിക്കും. നന്നായി തന്നെ തട്ടിപ്പിതാവ് ഇന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന വലിയ അഭിമാനമുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, തട്ടിപ്പിതാവ് പോകും അവിടേക്ക് മാറുന്നെന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏതായാലും ദൈവത്തിൻ്റെ പരിപാലനയിൽ ടോണി പിതാവിനെ എനിക്ക് കിട്ടിയപ്പോൾ വലിയ അനുഗ്രഹമാണ്, വലിയ സഹായമാണ്, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ തീരുമാനമാണ്. അതുകൊണ്ട് സന്തോഷത്തോടെ ടോണി പിതാവുമായി ഞങ്ങളിപ്പോൾ ഒരു, ഞാൻ എന്നേക്കാൾ കൂടുതൽ പ്രഗത്ഭരായി തന്നെയാണ്, എന്നേക്കാൾ നന്നായി തന്നെയാണ് അവർ ചെയ്യുന്നത്. ഒരുപാട് സമർത്ഥരായ വൈദികർ, നല്ല ദർശനമുള്ള വൈദികർ, ആക്റ്റീവായിട്ടുള്ള വൈദികരുടെ ഒരു രൂപതയാണ് തൃശ്ശൂർ അതിരൂപത. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ സ്വന്തമായ അഭിപ്രായങ്ങളും ഉണ്ടാകാം. അപ്പോൾ മീറ്റിങ്ങുകൾ കൺവീൻ ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ പിതാവിനോടൊപ്പം ചേരാത്ത, പിതാവിൻ്റെ ദർശനത്തോടോ അഭിപ്രായങ്ങളോടോ ചേരാത്ത ഈ കൊളീജിയാലിറ്റി ഒന്നുണ്ടല്ലോ പിതാവേ. അതെന്നും ഞങ്ങൾക്ക് അൽമായർക്ക് നിങ്ങൾ ഒന്നിച്ചു പോകുന്നു എന്നുള്ള ഒരു ഫിഗർ അല്ലാതെ ഒന്നും ഇതുവരെ പുറത്ത് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല. എപ്പോഴും അനുസരണയുള്ള നല്ല വൈദികർ. എങ്ങനെയാണ് പിതാവിൻ്റെ ഒരു അനുഭവം? ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുമ്പോൾ യെസ് എന്നും നോ എന്നും പറയും. നമ്മൾ പറയാറുണ്ട് പ്രോഫറ്റ്, പ്രീസ്റ്റ് ആൻഡ് ഷെപ്പേർഡ്, ഇതാണല്ലോ മൂന്ന് ദൗത്യങ്ങൾ. പ്രോഫറ്റിനെ എല്ലാം വിളിച്ച് പറയാം, പറയണം. പ്രീസ്റ്റാകുമ്പോൾ എല്ലാവരെയും വിശുദ്ധീകരിച്ച് തെറ്റിൽ നിന്നൊക്കെ തിരുത്തണം. ഷെപ്പേർഡാകുമ്പോൾ ഈ ഇടഞ്ഞു നിൽക്കുന്നവരെയും
ഒരുമിപ്പിച്ച് കൊണ്ടുവന്നു. അതാണ് പറഞ്ഞത് കർത്താവ് കാണാതെ പോയ ആടിനെ കൊണ്ടുവരണം, അസുഖമായിട്ടുള്ളതിനെ തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്നതിന് സുഖപ്പെടുത്തണം, ആലിയിൽ പെടാത്തതിനും കൊണ്ടുവരണം. അപ്പോൾ ഈ മൂന്ന് ദൗത്യം ഉണ്ടാകണം. ഞാൻ ഏതെങ്കിലും കാരണവശാൽ ഈ പ്രോഫറ്റിനെ പോലെ മാത്രം ഇങ്ങനെ എല്ലാം വിപ്ലവം പറഞ്ഞു കഴിഞ്ഞിട്ട് എടയൻ്റെ മനോഭാവം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുമുണ്ട്. ഇപ്പോൾ എന്നെക്കുറിച്ച് പറയുന്നത് ഉള്ള കാര്യം നേരെ തുറന്ന് പറയും എന്ന് ചിലരൊക്കെ പറയും, ഞാൻ അങ്ങനെ തന്നെ ആഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് കുറേ പേർക്ക് ചിലപ്പോൾ എതിർപ്പുണ്ടാകും. തെറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്വമാണ് അത് ആൾ വിളിച്ച് പറയുക. അങ്ങനെ പല അച്ഛന്മാർക്കും വാണിങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരോടുള്ള ദേഷ്യം കൊണ്ട് വിഷമം കൊണ്ടൊന്നുമല്ല, ചിലപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്, ചിലവരെ ഡിസ്മിസ് ചെയ്യുന്നതിനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അത് അവരോടുള്ള ദേഷ്യം കൊണ്ട് വിഷമം കൊണ്ടൊന്നാണ്. അവർക്ക് എന്നോട് വിഷമം ഉണ്ടാകും, പക്ഷെ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വ്യക്തിപരമല്ല. പിന്നെ ഭിന്ന അഭിപ്രായങ്ങൾ ഒരു സമൂഹത്തിൽ ഉണ്ടാകേണ്ടതാണ്, പ്രതിപക്ഷങ്ങൾ ഉണ്ടാകേണ്ടതാണ്. ഇപ്പം ഞങ്ങൾ കൂരിയ മീറ്റിംഗ് കൂടുമ്പോൾ അവരൊരഭിപ്രായം പറഞ്ഞു, അപ്പം ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് പറയും. ഞാൻ കൽപ്പിച്ചുട്ടി പറയുന്നതാണ്, കാരണം അതിൻ്റെ ശരിയായി മനസ്സിലാക്കാൻ. പക്ഷേ അത് കഴിഞ്ഞൊരു കൺസെൻസസിലേക്ക് വരിക, അത് ചില കാര്യങ്ങളിൽ നമുക്ക് ഓപ്ഷനില്ല. വിശ്വാസ സംബന്ധവും പിന്നെ പ്രത്യേകിച്ച് ധാർമ്മികത സംബന്ധിച്ച കാര്യം മാർപ്പാപ്പ എൻ്റെ അധികാരികൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ പിന്നെ ഞാനതിനെ ആരെന്തൊക്കെ പറഞ്ഞാലും അതനുസരിക്കും, നടപ്പിലാക്കിയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചില തത്വത്തിൽ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു വലിയ പ്രശ്നങ്ങളൊന്നും മുന്നോട്ട് പോകുന്നു. പിന്നെ ടീം വർക്കിന് എനിക്ക് തോന്നുന്നു അവരെന്നേക്കാൾ നന്നായി ചെയ്യുന്നത് ബോധ്യം എനിക്കുണ്ടെങ്കിൽ പിന്നെ എന്തിനു ഞാൻ വിഷമിക്കണം. മറ്റൊരു കാര്യം, മറ്റു രൂപതയിൽ അൽമായർ ഏറ്റവും അസൂയയോടെ കാണുന്ന ഒരു അൽമായ സമൂഹമാണ് തൃശ്ശൂരത്തേത്. കാരണം പിതാവ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നേതാക്കൾ പല തലത്തിൽ പ്രവർത്തിക്കാൻ, ഇടവക തലം മുതൽ ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന അൽമായർ തൃശ്ശൂരാണ് എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ വളർച്ചയിലും തൃശ്ശൂരത്തെ വൈദികരാണെങ്കിലും പിതാവാണെങ്കിലും വ്യക്തിപരമായി ഞങ്ങളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുള്ള നന്ദി മാത്രം ഞാനിപ്പോൾ പറഞ്ഞുകൊള്ളുന്നു. സഭയിലെ 98% അൽമായരാണ്. അൽമായരില്ലെങ്കിൽ സഭയില്ല. ഈ 98% ശുശ്രൂഷിക്കാനുള്ളവർ മാത്രമാണ് മെത്രാനും വൈദികരും സമർപ്പിതരൊക്കെ. സമർപ്പിതർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, വൈദികർ ഇടയരെ പോലെ അവരെ നയിക്കാൻ, മെത്രാന്ന് അറിവരെ എല്ലാവർക്കും മുന്നിൽ നിൽക്കാൻ. അപ്പം അതുകൊണ്ട് അൽമായ നേതൃത്വമില്ല. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് ധീരോജ്വലമായ, ഇപ്പം നമ്മൾ ഈ ദിവസങ്ങളിൽ ഹൗസ് ഹെഡ് മാസ്റ്റർ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞ് പോയി. എനിക്ക് തോന്നുന്നു തൃശ്ശൂർ അതിരൂപം നൽകിയ ഏറ്റവും വലിയ നേതൃത്വമാണ് ടോണി പിതാവിൻ്റെ അപ്പച്ചനാണ്, പക്ഷേ പ്രൊഫസർ ഷെവലിയ തന്നെ ഹൗസ് ഹെഡ്. അതുപോലെ എത്രയോ പ്രഗത്ഭരായ വ്യക്തികൾ, വി സി വർഗീസ് മാഷ്, ഐപുണ്യ മാഷ്, പോൾ നെല്ലിശ്ശേരി, ഇപ്പോൾ ലാസർ മാഷ്, ടീച്ചർ തുടങ്ങി, അങ്ങനെ കെ എം ഫ്രാൻസ്, അങ്ങനെ എത്ര അൽമ, ഇവരുടെ നേതൃത്വം ഇല്ലെങ്കിൽ തൃശ്ശൂർ ഉപതിയില്ല. അതുകൊണ്ട് അൽമായ നേതൃത്വത്തെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ രൂപത വളരില്ല, രൂപതയാവുകയില്ല. അതുകൊണ്ട് എൻ്റെ ദർശനവും എൻ്റെ കാഴ്ചപ്പാടും ഈ അൽമായ നേതൃത്വത്തെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ അത് സംഘടനകളിലും, എനിക്ക് വലിയ സന്തോഷമുള്ളത് നമുക്ക് നല്ല സംഘടനയുടെ നേതൃത്വമുണ്ട്, കുടുംബ കൂട്ടായ്മ വളരെ നന്നായി പ്രവർത്തിക്കുന്നു. പ്രത്യേക സാഹചര്യം, കാരണം ഈ തൃശ്ശൂർ അറിയപ്പെടുന്ന തന്നെ സാംസ്കാരിക തലസ്ഥാനം എന്ന നിലയിൽ, പൂരങ്ങളുടെ നാടെന്ന നിലയിൽ ഒക്കെ ആകുമ്പോൾ നമ്മൾ ആ ഒരു ഇൻ്റർ റിലീജിയസ് ആയിട്ട്, പിന്നെ നമുക്കൊരു വലിയ സഹോദര സഭ, കല്ലടായ സഭ, സുറായി സഭ ഇവിടെയുണ്ട്. ആ ഒരു ഇൻ്റർ റിലീജിയസ് ഇതിൽ എപ്പോഴും പിതാക്കന്മാർ തൃശ്ശൂർ രൂപതയിലെ വളരെ ആക്റ്റീവായിരുന്നു. പക്ഷെ പിതാവിൻ്റെ കാലഘട്ടത്തിലാണ് അതിനോടൊപ്പം ചേർന്ന് പോകുവാനായിട്ട് നമ്മൾ ബോന്നത്താലെ എന്ന് പറഞ്ഞ ഒരു ക്രിസ്മസ് ഈവ് അല്ലെങ്കിൽ ഇവൻറ്റ് നമ്മൾ സംഘടിപ്പിക്കാൻ തുടങ്ങി. വളരെ വിജയകരമായി നമുക്ക് അത് മുന്നോട്ട് പോകുന്നു, വളരെ ആകർഷകമായി പോകുന്നു. നമ്മുടെ ഒരു മെസ്സേജ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും എനിക്ക് വലിയ സന്തോഷമുണ്ട്. തൃശ്ശൂർ സാംസ്കാരിക നഗരിയാണ്. ഇവിടെയുള്ള എല്ലാ മതസ്ഥ, തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകത, എല്ലാ മതസ്ഥരും കൂടി സൗഹാർദ്ദത്തിലാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ മെത്രാനായ ഉടനെ തന്നെ ആദ്യം തന്നെ ചെയ്തു, അത് ടോണി പിതാവ് ആയപ്പോഴും തട്ടി പിതാവ് ആയപ്പോഴും ഉടനെ തന്നെ ചെയ്തത് അകത്തോലിക്ക വിഭാഗത്തിൽ നമ്മുടെ സുറായിൽ അപ്രയും തിരുമേനിയും മറ്റു മെത്രാന്മാർ പോയി കാണുന്നു, അവരിങ്ങോട്ടും വരുന്നു. പൂരത്തിന് വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ വർഷവും ഞാൻ മെത്രാനായതിനു ശേഷം എല്ലാ വർഷവും ഞാൻ അവർക്ക് പോയി ആശംസകൾ നേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ പ്രധാനപ്പെട്ടും, അതോടൊപ്പം തന്നെ ബൊന്നത്താൽ എങ്ങനെ തുടങ്ങിയെന്ന് പറയും, ഇവിടുത്തെ ആളുകൾ തൃശ്ശൂർ സാംസ്കാരിക നഗരിയിൽ ഒരു ക്രിസ്ത്യൻ ഇവിടെ
അമ്പു തിരുനാളും പെരുന്നാൾ പ്രദക്ഷിണം ഉണ്ടെങ്കിലും ഈ സാംസ്കാരിക നഗരിയിൽ ഒരു ക്രിസ്ത്യൻ ഒരു കൾച്ചർ കൂടി അവതരിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ഇവിടുത്തെ അൽമായ നേതാക്കന്മാർ പറഞ്ഞപ്പോഴാണ് ഈ ഒരു ആശയം. കാരണം ക്രിസ്മസിന് ഏറ്റവും നല്ലതല്ലേ, ക്രിസ്മസ് തുടങ്ങി പുത്തനാണ്ടിൻ്റെ ദിവസം വരെയുള്ള കാലഘട്ടം ഒരു ഒരു ക്രിസ്മസ് സീസണാണ്. ഈ ഒരു സെലിബ്രേഷൻ്റെ അവസരത്തിൽ തൃശ്ശൂരിന് ഒരു ക്രിസ്ത്യൻ കൾച്ചർ കൊടുക്കണം എന്നുള്ള ദർശനത്തോടെ ഉള്ളിൻ്റെ ഉള്ളിൽ ലൂക്കാൻ്റെ സുവിശേഷം 2:10 യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് മാലാകമാർ പാടിയത് എന്താ? ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം എന്ന സദ്വാർത്ത അത് ക്രിസ്ത്യാനികൾക്ക് മാത്രം പള്ളിയിൽ കൊടുക്കാനുള്ളതല്ല, അത് ക്രിസ്തു ഈ സുവിശേഷം എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണല്ലോ അവസാനത്തെ കൽപ്പന, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം. ഈ കൽപ്പന എല്ലാവർക്കും ആണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സദ്വാർത്ത നിർബന്ധമായിട്ടും മറ്റുള്ളവർക്ക് അവതരിപ്പിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അത് സാംസ്കാരിക തലസ്ഥാനത്തിൽ ഒരു സാംസ്കാരികമായി തന്നെ അവതരിപ്പിക്കണം. അങ്ങനെയാണ് ഈ ബൊന്നത്താലെ, ബൊന്നത്താലെ എന്ന വാക്കിൻ്റെ അർത്ഥം മെറി ക്രിസ്മസ് എന്നാണ്. ഈ ക്രിസ്മസിൻ്റെ അവസരത്തിൽ അത് ഡേറ്റ് എല്ലാവരും കൂടി നിശ്ചയിച്ചു. ആ അതിലൊരു സന്തോഷമുള്ളത് എല്ലാ മതത്തിൽപ്പെട്ടവരും, എല്ലാ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരും, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയിൽപ്പെട്ടവരും, ദൈവത്തെ വിശ്വസിക്കാത്തവരും എല്ലാവരും ഒരുമിച്ച് നടത്തുന്ന സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഒക്കെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ സാമ്പത്തിക സഹായം തരാമെന്ന് ഇങ്ങോട്ടേക്ക് പറയുന്നു, നമുക്കതൊന്ന് വ്യാപിപ്പിക്കാം. അത് എനിക്ക് തോന്നുന്നു ആ ഒരു സൊസൈറ്റിക്ക് വേണ്ടതാണ്, ഊടും പാവുമായി ചേരേണ്ട പല വിഭാഗങ്ങളുടെ ഒരു പരിപാടിയായിട്ട്. അതാണ് യേശുവിന്റെ ജനനം ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ള സദ്വാർത്തയല്ല, സകല ജനത്തിനും വേണ്ടിയുള്ള സദ്വാർത്തയാണ്. ആ സദ്വാർത്ത അറിയിക്കണം എന്നുള്ള തൃശ്ശൂക്കാരുടെ മോഹമാണ്. എൻ്റെ ഉണ്ട്, പക്ഷെ എൻ്റെ മാത്രമല്ല, തൃശ്ശൂർക്കാരുടെ മോഹമാണ് ബൊന്നത്താലെ. തൃശ്ശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ബൊന്നത്താലെ ആഘോഷ പരിപാടികൾക്ക് മുന്നോടിയായി മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം CD പ്രകാശനം നിർവഹിച്ചു. വൈകിട്ട് 4:30 തൃശ്ശൂരിൽ നിന്ന് ആരംഭിക്കുന്ന കരോൾ ഘോഷയാത്ര സ്വരാജ് റൗണ്ട് ചുറ്റി സെന്റ് തോമസ് കോളേജിൽ സമാപിക്കും. 200 ഇടവകയിൽ നിന്നായി 5000 ക്രിസ്മസ് പാപ്പമാരും 3000 മാലാഖമാരും അണിനിരക്കും. ഞാൻ പറയും പിതാവ് വലിയ ഭാഗ്യവാനാണെന്ന്. കാരണം ഞാൻ ഈ വർഷങ്ങളിലൊക്കെ പിതാവിനോടൊപ്പം നിൽക്കുമ്പോൾ കാണുന്നുണ്ട്, പിതാവിൻ്റെ ഈ മോഹങ്ങൾക്കൊപ്പം നീങ്ങുന്ന മേയർ മുതൽ തൃശ്ശൂരിൻ്റെ പൗരാവലി മുഴുവൻ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള പിതാവിൻ്റെ ഒരു ഭാഗ്യമാണ് ദൈവ. കാരണം പിതാവ് നമ്മൾ എപ്പോഴും ഇതൊക്കെയായി നമ്മളിങ്ങനെ സഭ മുന്നോട്ട് പോകുന്നു, നമ്മളുടെ ഇടവക ദേവാലയങ്ങളും പാരിഷുകളും ഒക്കെ വളരെ ആക്റ്റീവാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു എന്നും നവീകരിക്കപ്പെടേണ്ട, കാലത്തിനൊപ്പം പോകേണ്ട ഒരാവശ്യം സഭയ്ക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂർ രൂപതയിൽ നമ്മളൊരു 3 വർഷമായിട്ട് 3-ാമത്തെ തൃശ്ശൂർ രൂപതയുടെ അസംബ്ലി, അത് തന്നെ ഒരു പാസ്റ്ററൽ റിസർച്ച് സെൻറ്റർ, പറോക്ക് എന്ന് പറഞ്ഞൊരു റിസർച്ച് സെൻറ്റർ, ട്രെയിനിങ് സെൻറ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അനിമേഷൻ, പാസ്റ്ററൽ അനിമേഷന് വേണ്ടിയിട്ട് പാക്റ്റ് എന്ന് പറഞ്ഞ ഒരു പുതിയ പരിപാടി പിതാവ്, ഇതൊക്കെ പിതാവിൻ്റെ വലിയ ദർശനമാണ്. ഈ കഴിഞ്ഞ ആഴ്ചയാണ് റോമിൽ പോലും അവിടുത്തെ വികാരി ജനറൽ അനൗൺസ് ചെയ്യുന്നു ഓരോ ഇടവകയ്ക്കും ഒരു ടീം, പാസ്റ്ററൽ ടീം വേണമെന്ന്. പക്ഷെ നമ്മൾ 3 വർഷമായി ഇത് ഇതിനു വേണ്ടി അധ്വാനിക്കുന്നു, അതിൻ്റെ പാതയിലാണ്. എങ്ങനെയാണ് പിതാവിന് ഇങ്ങനെ ഒരു ഐഡിയയും അത് കൺസീവ് ചെയ്തതും അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഊർജവും? ഒന്ന്, ഇങ്ങനെ ഒരു ഐഡിയ എൻ്റെ ഐഡിയ ആണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, നമ്മുടെ ഐഡിയ ആണ്. അതിലേറ്റവും കൂടുതൽ സഹായിച്ച് ടോണി പിതാവാണ്. അതുകൊണ്ട് അവരുടെ നന്മയെ ഞാൻ പ്രോത്സാഹിപ്പിക്കാൻ എൻ്റെ ഉത്തരവാദിത്വം. 2 സൂനദോസ് തുടങ്ങിയപ്പോൾ ജോൺ 23-ാമൻ മാർപ്പാപ്പ് പറഞ്ഞത് എന്താ? എക്ലേസിയ സെമ്പർ റിഫോർമ, സഭ എപ്പോഴും നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. തൃശ്ശൂർ അതിരൂപതയും നവീകരിക്കപ്പെടണം. പക്ഷേ കാലത്തിനൊത്ത് അനുയോജ്യമായ രീതിയിൽ അതിന് നവീകരിക്കപ്പെടുമ്പോൾ ഈ കാലഘട്ടത്തിൽ സഭാശത്രുക്കൾ സഭയെ നശിപ്പിക്കുവാൻ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും പ്രൊഫഷണലായിട്ടും ചെയ്യുമ്പോൾ ഈ സിസ്റ്റമാറ്റിക്കും പ്രൊഫഷണലായിട്ട് സഭയെ നയിക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. നശിപ്പിക്കുന്നവർ വളരെ പ്രൊഫഷണലാണ്, പക്ഷേ നമ്മളെ നയിക്കുന്നവർ പ്രൊഫഷണലാകാൻ സാധിക്കുന്നില്ല. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് മേരിമാത സെമിനാരിയിൽ ഫറോക്ക് എന്ന റിസർച്ച് സെൻറ്റർ തുടങ്ങിയത്. അതിൻ്റെ ആഗ്രഹമാണ് ഈ അസംബ്ലിയിൽ മുഴുവൻ ദൈവജനം
പ്രകടിപ്പിച്ചു. അതുകൊണ്ട് ദൈവവിളി സ്വീകരിക്കുന്ന എല്ലാ അച്ഛന്മാരും എല്ലാ സന്യസ്തരും കുടുംബ ദൈവവിളി സ്വീകരിക്കുന്നവർ, ഇപ്പോൾ ഉദാഹരണത്തിന് കുടുംബത്തെ നവീകരിക്കാനുള്ള വലിയ ദർശനത്തോടെ തുടങ്ങിയതാണ് ലീജിയൻ ഓഫ് അപ്പോസ്റ്റോലിക് ഫാമിലീസ് എന്ന ലോഫ്. അത് 2015 ഫ്രാൻസിസ് മാർപ്പാപ്പയോ ഞാൻ അതേക്കുറിച്ച് പറഞ്ഞപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ എത്ര വലിയ സന്തോഷത്തോടെ, ഞാൻ അതിൻ്റെ ആൽബമൊക്കെ കാണിച്ചു, വലിയ സമർപ്പിത കുടുംബങ്ങളുടെ. അപ്പോൾ ഇതൊക്കെ കാലോചിതമായി സഭ നവീകരിക്കപ്പെടേണ്ടതാണ്. ഇനി കുറച്ച് കഴിയാൻ കഴിയുമ്പോൾ ഇതിന് പുതിയ രൂപവും ഭാവമൊക്കെ ഉണ്ടാകും. അതിന് ഈ പാക്റ്റും പറോക്കും ഇപ്പോൾ ദേ ഈ ദിവസങ്ങളിൽ നടക്കുന്ന അച്ഛന്മാരുടെ ഓൺ ഗോയിങ് ഫോർമേഷൻ, അതിൽ ഈ 3 വർഷത്തിൽ അത് ഞാനല്ല ചിന്തിച്ച് പറഞ്ഞത്, നമ്മളെല്ലാവരും കൂടി ചിന്തിച്ചതാണ്. അതിന് ടീമുണ്ട്. ആ ടീം കൊണ്ടുവന്ന 3 ടീം, ഒന്ന് വത്തിക്കാൻ സോനോദോസിൻ്റെ കുടുംബ കേന്ദ്രീകൃതമായിരിക്കണം, അതിൽ ഈ പാർട്ടിസിപ്പേറ്ററി അഡ്മിനിസ്ട്രേഷൻ അജപാലന ശൈലി, പങ്കാളിത്ത അജപാലനം, രണ്ടാമത് സഹഗമനത്തിൻ്റെ ശൈലിയും അജപാലനവും. അതാണ് ഈ വർഷം അച്ഛന്മാർക്ക് പ്രത്യേകം പറയുന്നത്. അടുത്ത വർഷത്തേക്ക് കുടുംബ കേന്ദ്രീകൃത അജപാലനം. അപ്പോൾ ഇതെല്ലാം ഓരോ കാലഘട്ടത്തിൽ അത് കുറച്ചും കൂടിയും അതിനുവേണ്ടി ഇപ്പോൾ മാധ്യമങ്ങൾ ഉപയോഗിക്കുക, മീഡിയ കത്തോലിക്ക തുടങ്ങി നമുക്ക് മാധ്യമങ്ങൾ ഉപയോഗിക്കണം. ഇതെല്ലാം വളരെ ആവശ്യമാണ്. അതിനനുസരിച്ച് മുന്നോട്ട് പോകണം. ഇനി പുതിയ രൂപവും ഭാവത്തിൽ പ്രവർത്തിക്കണം. അതിന് അച്ഛന്മാർ മാത്രം പോരാ, സിസ്റ്റർമാരും സന്യാസികളും മാത്രം പോരാ, അൽമായ നേതൃത്വം മുന്നോട്ട് വന്നാൽ ഇനിയുള്ള കാലഘട്ടത്തിൽ സഭയെ നയിക്കേണ്ടത് വലിയ ഉത്തരവാദിത്വം അൽമായരുടേതാണെന്ന് വരെ ഞാൻ ചിന്തിക്കുന്നു. കാരണം ദൈവവിളികൾ കുറഞ്ഞു വരിക. കഴിഞ്ഞ ദിവസം മലാവിയിലത്തെ മെത്ര ഇവിടെ വന്നു. അവിടെ 7 ലക്ഷം ഉണ്ട്, 26 രൂപത അച്ഛന്മാരേ ഉള്ളൂ, പിന്നെ എല്ലാം കൂടി 72 അച്ഛന്മാരേ ഉള്ളൂ. എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഇത് അൽമായ നേതൃത്വമാണ് അവിടെ രൂപതയിൽ അജപാലന രംഗത്ത് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ അൽമായർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് വളരുന്ന തലമുറയെ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം, യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കണം, മുതിർന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഇടയ്ക്ക് ഞാനൊന്ന് പറയാം, പിതാവ് പറഞ്ഞു നമുക്ക് നശിപ്പിക്കുവാനല്ലേ കത്തോലിക്ക സഭ 2000 വർഷങ്ങൾക്കധികം നിലനിൽക്കുന്നു. കത്തോലിക്ക സഭയ്ക്ക് ഭരണകൂടങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത, കടന്നു കയറാൻ പറ്റാത്ത മേഖലകളിലൊക്കെ, വിദ്യാഭ്യാസമാണെങ്കിലും ആതുര ശുശ്രൂഷ രംഗത്താണെങ്കിലും, അവരോടൊപ്പം ചേർന്ന് നമുക്ക് നമ്മളുടേതായ കോൺട്രിബ്യൂഷൻ കൂടിയാണ് ഓരോ സമൂഹത്തെയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ശത്രുക്കളും അധികരിച്ചു വരുന്നത്, ഈ ഒരു സാമൂഹ്യ ബന്ധം നമ്മുടെ തകർക്കാൻ. ആ ഒരു ട്രാപ്പിൽ വീണു പോകുന്ന നമ്മുടെ വിശ്വാസികളും വൈദികരും തന്നെ ഉണ്ട് എന്ന് ചിലപ്പോഴെങ്കിലും തോന്നി തുടങ്ങും. അതെ, എന്നും തോന്നി തുടങ്ങുകയായി. അപ്പോൾ എന്താണ് പിതാവ്, നമ്മൾ പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ ഇരിക്കുന്നു എങ്കിലും നമുക്ക് ഒന്നുകൂടിയൊക്കെ നമ്മൾ സ്വയം ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഇല്ലേ? കർത്താവിൻ്റെ പിന്നാലെ പോകുന്നവർക്കൊക്കെ കുരിശുണ്ടാവും. ഒന്ന്, പ്രശ്നങ്ങളും പ്രതിസന്ധികളും എതിർപ്പുകളും ഉണ്ടാവും. 2, യേശു പറഞ്ഞു പ്രാവുകളെ പോലെ നിഷ്കളങ്കരും സർപ്പങ്ങളെ പോലെ വിവേകികളുമായി ഇതും ആകണം. ഇന്ന് സഭയെ നശിപ്പിക്കുവാൻ സഭാശത്രുക്കൾ ശക്തമായി പലപ്പോഴും സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ യൂദാസിനെ ഒറ്റ കൊടുത്തത് ശിഷ്യൻ തന്നെയാണ്. ഇന്ന് അത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ ശക്തമായി തന്നെ ഒന്നിച്ചു നിൽക്കുകയും പ്രവർത്തിക്കുകയും വേണം. പത്രോസാകുന്ന പാറമേൽ പണിയപ്പെട്ടതാ, അതുകൊണ്ട് നരകവാതിലുകൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല, ഇതൊക്കെ ശരിയാണ്. പക്ഷെ അതേ സമയത്ത് നമുക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും കുരിശുമേ കയറ്റലും സഭയെ നശിപ്പിക്കലും ഇല്ലാതാക്കലും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് സഭ നശിപ്പിക്കപ്പെടാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. വിളവൻ്റെ നാഥനോട് നല്ല വേലക്കാരെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഒപ്പം തന്നെ നമ്മൾ ജാഗരൂകരായി ഈ തിന്മയ്ക്കെതിരെ ശക്തമായ പ്രാർത്ഥനയുടെ, കൂട്ടായ്മയുടെ, അജപാലന ശൈലിയുടെ ശക്തമായ മതിൽക്കെട്ടുകൾ നമ്മൾ തീർക്കേണ്ടതുണ്ട്. പിതാവിൻ്റെ ഈ വലിയ ദർശനത്തിനും പിതാവിനോടൊപ്പം നടക്കാൻ സാധിച്ചതിനും എനിക്ക് വലിയ കൃതാർത്ഥതയുണ്ട്. പിതാവ്, നമ്മുടെ കുട്ടികൾ ഇത് ഈ പിതാവ് പറയുന്നത് കേട്ടിട്ട് ഈശോയെ അനുഗമിക്കുവാനുള്ള തീരുമാനം, അവർക്ക് ആ വെളിച്ചം തമ്പുരാൻ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുകയായി. എന്നെ കേൾക്കുന്ന നിങ്ങളോട്, പ്രത്യേകിച്ച് യുവജനങ്ങളോട്, ഏത് ജീവിതാവസ്ഥയിലേക്കാണെങ്കിലും യേശു പറയുന്നു, കം വിത്ത് മീ, ഫോളോ മീ. വൈദികരാകാനും സന്യസ്തരാകാനും പ്രത്യേകമായ വിധത്തിൽ ചിലരെ ദൈവരാജ്യത്തിന് വേണ്ടി വിവാഹ ജീവിതം വേണ്ടെന്ന് വെച്ച് തന്നെ യേശുവിനെ അനുഗമിക്കാൻ ചിലരെ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ മാതാപിതാക്കളാണ് ചിലപ്പോൾ തടസ്സം, ചിലപ്പോൾ അവർ തന്നെയാണ് വിളിക്കുന്ന അന്തസ്സിലേക്ക്. കം വിത്ത് മീ എന്ന് പറയുമ്പോൾ, യു ഫോളോ മീ എന്ന് പറയുമ്പോൾ, യെസ് ലോർഡ് ഹിയർ ഐ ആം എന്ന് സാമുവേലിനെ പോലെ പറയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാനും എൻ്റെ വാക്കുകൾ ചുരുക്കും.
ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം എന്നും രാഷ്ട്രത്തോട് പ്രതിബദ്ധതയോടെ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. 100 കോടിയിലധികമുള്ള ഭാരതത്തിൽ വെറും 2.3% മാത്രമാണ് ക്രൈസ്തവർ. പക്ഷേ എന്നും രാഷ്ട്രത്തോട് പ്രതിബദ്ധതയുണ്ടായിരുന്ന ഈ ക്രൈസ്തവരാണ് ഭാരതത്തിലെ 30% എയ്ഡ്സ് രോഗികളെ പരിചരിക്കുന്നത്. നമ്മുടെ തൃശൂരും പരിചരിക്കുന്നത്. ഈ 2.3% ഭാരതത്തിലെ 20% അനാഥരെ കാത്തു പരിപാലിക്കുന്നത്. അതിന് അഭിമാനമേ ഉള്ളൂ. 18% എലമെന്ററി സ്കൂൾ പാവപ്പെട്ടവർക്ക് വിദ്യ നൽകുന്നത് ഈ സമൂഹമാണ്. അഭിമാനമേ ഉള്ളൂ. ഇങ്ങനെ പാവപ്പെട്ടവരോട് കൂടെ നിൽക്കുന്നതിൽ സഭയെ നശിപ്പിക്കാൻ നോക്കിയാൽ ഞങ്ങൾ അതിന് തയ്യാറല്ല.